ഓക്കെ. സമൃദ്ധി എന്നുള്ള നമ്മുടെ പുതിയ ഹോട്ടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്ന ജനകീയ ഹോട്ടലിൻ്റെ കുറേ കൂടി പരിഷ്കരിച്ച ഒരു പതിപ്പാണ്. ജനകീയ ഹോട്ടൽ കോവിഡ് കാലത്ത് അശരണരായ മനുഷ്യർക്ക് മുഴുവനും 20 രൂപയ്ക്ക് ഊണ് കൊടുത്ത ഒരു സംവിധാനമാണ്. അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിൽ ഒരുപാട് ജനപ്രതിനിധികൾ സൗജന്യമായിട്ടും ഊണ് കൊടുത്തിരുന്നു. എന്നാൽ കൊച്ചി നഗരസഭ ഈ കഴിഞ്ഞ 2 കോവിഡ് തരംഗത്തിൽ TDM മോളിൽ നിന്ന് നമ്മൾ വളരെ നല്ല അടുക്കളയിൽ, ഏറ്റവും ശാസ്ത്രീയമായ ഒരു അടുക്കളയിൽ നിന്നാണ് ഭക്ഷണം വിളമ്പിയത്. അത് പരിപൂർണമായും ആളുകളുടെ സംഭാവനയിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അന്നവിടെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു മാതൃക ജനങ്ങൾ സ്വീകരിക്കും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്, നമ്മുടെ ഈ നഗരത്തിലേക്ക് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്ന സ്ഥലമാണ്, ചെറിയ ജോലികൾക്ക് വേണ്ടി വരുന്ന തൊഴിലാളികളുണ്ട്, സ്ഥിരമായി എറണാകുളം നഗരത്തിൽ വന്ന് ജോലി ചെയ്ത് പോകുന്ന, എറണാകുളം ജില്ലയ്ക്ക് തന്നെ പുറത്തു നിന്ന് വരുന്ന ആളുകളും, എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മണിക്കൂറുകൾ താണ്ടി നഗരത്തിൽ വരുന്ന ആളുകളുണ്ട്. നഗരം അവരുടേത് കൂടിയാണ്. അവരിപ്പോൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ, ഇവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമല്ല, അവരും നമ്മുടെ കേരളത്തിലെ മനുഷ്യരാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണം, ലളിതമായ ഭക്ഷണം, അത് 10 രൂപയ്ക്ക് കൊടുക്കണം എന്ന് നമ്മൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. 10 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് മറ്റുള്ള എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് പറഞ്ഞത്. നോർത്ത് ടൗൺ ഹാളിന് നേരെ മുമ്പിലുള്ള പരമാര റോഡിലാണ് ഇന്ന് നേരത്തെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ടാണ് വളരെ മനോഹരമായ സമൃദ്ധി ഹോട്ടൽ നമ്മൾ തയ്യാറാക്കിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇന്നും ഇന്നലെയുമായി ഏതാണ്ട് 1500 അതിലധികവും ഭക്ഷണമാണ് അവിടെ നിന്ന് പോയത്. അത് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷകളെപ്പോലും കവച്ചു വയ്ക്കുന്നതായിരുന്നു. കഴിച്ചവരെല്ലാവരും വളരെ സ്വാദിഷ്ടമായ ഭക്ഷണത്തെക്കുറിച്ചും ആ അടുക്കളയുടെ പ്രത്യേകതയും മനോഹാരിതയെ സംബന്ധിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. അത് കുന്നുംകുളത്ത് ശ്രീ AC മൊയ്തീൻ ഇദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയ അതേ അവർ തന്നെയാണ് നമ്മുടെ ഇവിടെയും ഈ അടുക്കള സെറ്റ് ചെയ്ത് തന്നത്. 14 കുടുംബശ്രീ പ്രവർത്തകർക്ക് അത് തൊഴിലുറക്കുന്നതിൻ്റെ സാധ്യത ഉറക്കുന്നു. നാളെ കേരളം മുഴുവൻ അത് വ്യാപിപ്പിക്കാൻ കഴിയും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. മാത്രമല്ല, നമുക്കിത് മിക്കവാറും നമ്മുടെ നഗരത്തിൽ തന്നെ 10-ലേറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലുകളിലേക്കുള്ള ഭക്ഷണം പോലും നമുക്ക് ഇവിടെ നിന്ന് തയ്യാറാക്കി തരാൻ കഴിയുന്നൊരു പുതിയ സംവിധാനം ഒരുങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു ജോലി, സാധാരണ മനുഷ്യർക്ക് ഒരു ചെറിയ തുകയിൽ ഒരു ഊണും പ്രാതലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊടുക്കാൻ കഴിയുന്ന ഈ പുതിയ സംവിധാനങ്ങൾ ജനങ്ങൾ വളരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ഇതിനെ ഇത്രയും ജനകീയമാക്കിയതിന് പിന്നിൽ നമ്മുടെ എല്ലാം അഭിമാനമായ ശ്രീമതി മഞ്ജു വാര്യരുടെ കരങ്ങളുമുണ്ട് എന്ന് പറയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ ആശംസകളും. നന്ദി. എൻ്റെ സ്ഥലം ആലുവയാണ്. ഞാൻ ജോലി ചെയ്യുന്നത് MG റോഡിലെ ബിഗ് ബസാറിലാണ്. ഞാൻ ഇന്ന് 10 രൂപയ്ക്ക് ഫുഡ് കഴിക്കാൻ സർക്കാരിൻ്റെ കോർപ്പറേഷൻ്റെ അവിടെ വന്നതാണ്. നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ്. 10 രൂപയ്ക്ക് ചോറും അച്ചാറും തോരനും എല്ലാമുണ്ട്. നല്ല ആഹാരമാണ്. എല്ലാവരും വന്ന് കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Okay.
പത്ത് രൂപക്ക് മുന്നിൽ നല്ല ഉപകാരം തന്നെയാണ് നമ്മളെ പോലെ ഇവിടെ വന്ന് വർക്കിനും പഠിക്കണമെങ്കിലും ഒക്കെ നല്ല ഉപകാരം തന്നെയാണ്. ഞാൻ ഞങ്ങൾ ഇന്നലെ വന്നിരുന്നപ്പോൾ ഇന്നും വന്ന് നല്ല ഫുഡുമാണ്. പത്ത് രൂപ അതിൻ്റെ യാതൊരു ക്വാളിറ്റി കമ്മി ഇല്ല. എനിക്ക് വേണ്ടി നല്ലൊരു പരിപാടി തന്നെയാണ് ഇത്. എല്ലാ നാട്ടിലും വികസിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. നമ്മുടെ നാട്ടിലെല്ലാം അതുപോലെ വരണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.